നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇമ്മിണി ബല്യോറു ഫാനിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ചേട്ടനെയും ചേച്ചിമാരെയും ഞാൻ വെൽക്കം ചെയ്യാണ് വിവേകേട്ടൻ സൗഭാഗ്യ ആൻഡ് അമ്മു തുടങ്ങല്ലേ അയ്യോ ചക്കരക്കുട്ടി വാട്ടർ ബോട്ടിലും സ്കൂൾ ബാഗും ഒക്കെ എവിടെ മഴയാണോ സ്കൂൾ സോക്സ് ഇട്ടില്ലേ മക്കളെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ഫാനെ നമുക്ക് സ്വാഗതം ചെയ്യാം ശിവ രേവതി ചേച്ചിയുടെ ഫാനായ ശിവ എത്തിയേക്കാണ് എപ്പോഴും ശിവ വെറൈറ്റി കോസ്റ്റ്യൂംസ് ആയിട്ടിട്ട് വരെ ശ്രദ്ധിച്ചു ഞാൻ ശരിക്കും വന്നിട്ടപ്പോ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത് അയ്യോ എന്തു പറ്റി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ എല്ലാ പെർഫോമൻസിലും ശിവ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക ശിവയ്ക്ക് അറിയാമോ നമ്മൾ ഓരോ പ്രാവശ്യം ശിവ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ അത് ഇവിടെ നിൽക്കുവാണ് ഇങ്ങനെ ടോപ്പിൽ നിൽക്കുവാണ് തീർച്ചയായിട്ടും എന്താ സെലക്ട് ചെയ്തേക്കുന്നതെന്ന് രേവതി ആന്റിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഈ മൂവിക്കാണ് അല്ല എന്റെ വീട്ടില് രേവതി ആന്റി ആ കാക്കുത്തിക്കാവിലപ്പം താടി എന്ന് പറഞ്ഞ സിനിമയില് രേവതി ആന്റിക്ക് ഒരു ചേച്ചി ഉണ്ടല്ലോ അതുപോലത്തെ ഒരു ചേച്ചി എന്റെ വീട്ടിലും ഉണ്ട് നമ്മൾ രണ്ടൊരു ഭയങ്കര അടിയാണ് എപ്പോഴും അപ്പൊ വീട്ടില് ഈ പ്രോഗ്രാം വന്നതിന് ശേഷം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം സിനിമ കണ്ടു അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവസാനം രേവതി ആന്റി കാണുന്നതും ആ ഡയലോഗ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിനുശേഷം എനിക്ക് എന്റെ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴെന്റെ അമ്മയൊക്കെ അച്ഛനൊക്കെ പറഞ്ഞ് ഈ പ്രോഗ്രാം നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ വീട്ടിലാടി ഇത്രയെങ്കിലും കുറയും ശിവ ഒരു കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയണം തോന്നി യൂഷ്വലി പെൺകുട്ടികൾക്ക് എല്ലാവർക്കും അവരെ ഭയങ്കര സുന്ദരിയായിട്ട് പ്രസന്റ് ചെയ്യാനായിരിക്കും കൂടുതൽ ഇഷ്ടം ആരും അങ്ങനെ ഇഷ്ടപ്പെടില്ല മുഖം വേറെ മാറ്റുന്നൊന്നും ആരും ഇഷ്ടപ്പെടില്ല പക്ഷെ അവിടെയാണ് മോളുടെ ഒരു പ്ലസ് പോയിന്റ് എന്ത് വേഷവും ട്രൈ ആൻഡ് യു ആർ റെഡി അപ്പൊ അത് ഒരു ട്രൂ ആർട്ടിസ്റ്റിന്റെ ക്വാളിറ്റിയാണ് വെരി ഗുഡ് എസ്പെഷ്യലി ഈ ഡാർക്ക് മേക്കപ്പ് അടിക്കാൻ പറഞ്ഞ ഒരു പെൺകുട്ടികൾക്കും തീരെ ഇഷ്ടപ്പെടില്ല ഈ ഏജിൽ ഇത്രയും അമ്മു കറുത്ത പക്ഷികളിൽ നല്ല അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എസ്പെഷ്യലി ഈ ഏജിൽ കൊണ്ടാണ് സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് ട്രൂ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇതേപോലെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഭാവിയിൽ മോളും വരട്ടെ ഓക്കെ ബ്ലെസ് യു താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ഡിയർ ഡു വെൽ എന്നാവാ ഞങ്ങളുടെ പോര് സാറെന്നപ്പോ ഞാൻ കരുതി സാറിന്റെ കയ്യില് കല്ല് കുത്താൻ ഉണ്ടെന്ന് നേരത്തെ വിളിച്ച പോലെ ഒന്നുകൂടെ വിളിക്കാം എന്തോ ഒരു കുഴപ്പം പോലെ വിളിക്കണോ വിളിക്കേ കല്ല് കൊത്താനുണ്ടോ കല്ല് ആ കുഴപ്പമില്ല കല്ല് കൊത്താനുണ്ടോ
ഒരു കല്ല് കൊത്തിയാൽ നിനക്കെത്ര കിട്ടാം? 50 വയസ്സ് കിട്ടും. ഇന്ന് നിനക്കെത്ര കൊത്താം? 3-4 കൊത്താം സാറേ. എന്നാൽ ഇന്ന് കൊത്തണ്ട, മേലിൽ ഈ വഴിക്ക് വരണ്ട. വിളിച്ചു കൂവാതെ നടക്കണം. മുരളി പക്ഷിശാസ്ത്രം പക്ഷിശാസ്ത്രം കാക്കോത്തി മുരളി നീ എവിടെ ഇതുവരെ ഞാൻ എവിടെ തിരക്കിണ്ടറിയാമോ കാക്കോത്തി ഞാൻ എന്നെ വരാല്ലേ പറഞ്ഞത് ഞാൻ പോയി ടീച്ചറോട് വേണ്ട നീ എങ്ങും പോട്ട എന്റെ കൂടെ വാ എന്നെ വിട്ടു പോയില്ല സത്യം ചെയ് സത്യം ചെയ്യടാ എന്നെ കൊണ്ട് സത്യം ചെയ് സത്യം ചെയ്യാനാ പറഞ്ഞേ സത്യം കാക്കോത്തി വിട്ട് ഞാൻ ഇനി എങ്ങും പോവില്ല മുരളി അവരെന്റെ അപ്പയെ കൊണ്ടുപോയി എല്ലാരെയും എനിക്കറിയില്ല കാക്കോത്തി വാ നമുക്ക് ഇനി ടീച്ചറോട് പോയി പറയാം ഇല്ല ഞാൻ വരില്ല കാക്കോത്തി വാ ഞാൻ പോയി ടീച്ചറെ വിളിച്ചോണ്ടിരാക്കോത്തി വാവേ വാവേ ഇനി ഇത്രയൊന്നും വിളിക്കണ്ട, ഒറ്റ വിളി വിളിച്ചാ മതി, അപ്പൊ ഞാൻ സ്പോട്ടിലെത്തും. അതാ ഈ വാവാസുര. എന്നാ താമ്പ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. ഞാൻ എപ്പോൾ ഇത് കണ്ടാലും ഈ മൂവി കാണുമ്പോഴൊക്കെ കരയാറുണ്ട്. ഞാൻ ആ ഒരു ഫീലിൽ വന്നിട്ട് കറക്റ്റ് എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു ആദ്യം മുതൽ അവസാനം വരെയും. കറക്റ്റ് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നപ്പോഴാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ്. ചേട്ടനോട് ചേച്ചിമാരോട് ചോദിക്കാം. അമ്മു എന്താ പറയുക ശിവ, എല്ലാ റേഷ്യം നമ്മൾ സെയിം കമൻസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, വെരി വെൽ ഡൺ. നന്നായിട്ട് കോറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഒരു ബ്ലെൻഡ് ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് ട്വിസ്റ്റ് വാസ് റിയലി അൺഎക്സ്പെക്റ്റഡ്. ലക്ഷ്മി പറഞ്ഞ പോലെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഐ വാസ് ലൈക്ക് ഞങ്ങൾ എല്ലാവരും കരച്ചിലും ഒക്കെ എത്തിയപ്പോഴാണ് ഭാവേ ഭാവേ എന്ന് 3 പ്രാവശ്യം വിളിക്കേണ്ട, ഒരു ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി. ദാറ്റ് വാസ് വെരി നൈസ്. എല്ലാവരും എല്ലാവരും ചേച്ചി വാസ് എസ്പെഷ്യലി ചേച്ചി നന്നായിട്ട് പെർഫോം ചെയ്തു. ഇമോഷണൽ സീൻ വാസ് വെരി നൈസ്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. സ്കൂൾ സാറൊക്കെ വെരി നൈസ്. ആ എക്സ്പ്രഷനോ ബോഡി ലാംഗ്വേജ് എല്ലാം കിടലനായിരുന്നു. ഐ റിയലി ലവ് യുവർ പെർഫോമൻസ്. ശിവ ശിവ ശിവ, എപ്പോഴും പേര് വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. നമുക്ക് എന്താ പറയണ്ടേ, എല്ലാ പ്രാവശ്യവും സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശിവ. ഒത്തിരി ഇഷ്ടപ്പെട്ടു ശിവ. നന്നായിട്ട് ഡാൻസ് കളിക്കുമോ? ഇല്ല, ഒട്ടും അറിയില്ല ഡാൻസ്. ഡാൻസ് അറിയാം, പക്ഷേ എനിക്ക് നെക്സ്റ്റ് ടൈം ഒരു പെർഫോമൻസിൽ ചെറിയ ചെറിയ എലമെൻറ്റ്സ്, ഒരു ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഡാൻസും കൂടി കൊണ്ടുവന്നാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. സ്കിറ്റ് എല്ലാം മോൾ ആക്ടിങ് എല്ലാം ഇപ്പം തെളിയിച്ച് കഴിഞ്ഞു. ഓൾറെഡി യു ഹാവ് പ്രൂവൺ യുവർ പാർട്ട്. സോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല, എല്ലാവരുടെയും പാട്ട് നന്നായി ചെയ്തു. ആൻഡ് മോൻ്റെ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് കാലൻ മത്തായിട്ട് വന്നതും കിടിലുമായിരുന്നു. സെക്കൻഡ് വാവാ സുരേഷായിട്ട് വന്നത് ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇമോഷണലായിട്ട് വന്നപ്പോഴാണ്
മനസ്സിലായില്ല എന്താ അയാളെ കാണിക്കണമെന്ന് തോന്നി. പിന്നീട് ആയിരിക്കും പക്ഷേ അത് രസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചേ ഇല്ല. ശിവജിത്ത് ശിവ. ശിവജിത്ത്. ഓക്കെ. എത്രയിലാ പഠിക്കണത്? Very nice. So overall performance വളരെ നന്നായിരുന്നു. It was very good. Thank you. ആദ്യം എല്ലാരെയും ഒന്ന് പരിചയപ്പെട്ടാ കൊള്ളാന്നുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഹരിഹര. ഹരിഹര മീശ ഒറിജിനൽ മീശയാണോ? ശരിക്കും ചേർന്നുണ്ട്. ശരിക്കും അടുത്ത ആളുടെ പേര് പ്രസിദ്ധ്. പ്രസിദ്ധ്. പ്രസിദ്ധ് ഏത് സ്കൂളില്? സെന്റ് മാത്യൂസ്. എത്രാം ക്ലാസ്സിലാ? ഫോർത്തിൽ. അടുത്ത ആള് ശിവജിത്ത്. ആ അത് പറഞ്ഞു. ശിവജിത്ത് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതേപോലെ? മിമിക്രി ചെയ്യും, പിന്നെ മോണായിട്ട്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും പിന്നെ ലൈബ്രറി കൗൺസിലിംഗ്. അങ്ങനെ മോണൈറ്റിന് പോയി സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് ഉണ്ട്. ലക്ഷ്മി അല്ല എന്റെ പേര്. ലക്ഷ്മി. അയ്യോ ഇത് ശിവ. ശിവ അടിപൊളി. ശിവയുടെ കാര്യം പറയട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തിലോട്ട് പോവാം. ഓക്കെ. ശിവ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് ഒരൊറ്റ കാര്യം മനസ്സിലായി, ഇനി സ്നേഹത്തോടെ പോലും ആരെയും വാവേ എന്ന് നമ്മൾ വിളിക്കുന്നത്. എനിക്കിപ്പോ എനിക്ക് പെട്ടെന്ന് ആലോചിച്ച് ഞാൻ കുറെ നേരം ചിരിച്ചു. ശരിക്കും എനിക്ക് ആലോചിച്ച് ചിരിയൊന്നറിയോ? എന്റെ മോന് വൈഫ് ഇടക്കിടക്ക് വാവേ ഇങ്ങ് വാ എന്നൊക്കെ പറയും. അപ്പൊ ഇനിയിപ്പോ ഞാൻ വീട്ടിൽ ചെന്ന് പറയണ ഉടനെ വാവേ എന്ന് വിളിക്കല്ലേ ഇനി ഭാവ സുരേഷ് എങ്ങനെ അറിയാം ശിവേനെ? ഇതാണ് അടി കൂടുന്ന ചേച്ചി. ഈ ചേച്ചിയാണ് അനിയത്തി എടുത്ത് കുണിച്ചിരുത്തിയിരിക്കുന്ന. തിരിച്ചായിരിക്കും ചെലപ്പോ പറയാൻ പറ്റില്ല. ആ ചെറിയാളുടെ പേരെന്താ? അനശ്വര. ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന? എന്തായാലും നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര നന്നായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മള് ലക്ഷ്മി പറഞ്ഞ പോലെ ഭയങ്കര വിഷമിച്ചിരുന്ന ഒരു ആ സമയത്ത് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ട്വിസ്റ്റിലോട്ട്. അതും പറ്റും. പുള്ളി എൻട്രി ചെയ്തപ്പോ ഞാൻ വെച്ച് ഇനി അടുത്ത ആളെ പൊക്കിക്കൊണ്ട് പോകാൻ വന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഫസ്റ്റ് ഒരാളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയില്ല, അതേപോലെ അടുത്ത ആളെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതായിരിക്കും എന്ന് ചോദിച്ചു. പക്ഷെ ഭയങ്കര ഒരു ട്വിസ്റ്റ്. ഇന്ന് എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ. അത് ശരി. ഇപ്പോഴാണോ പറയണത്? എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോമൻസ്. ഇനി ഈ എപ്പിസോഡിലെ അടുത്ത ഫാൻ ആരാണ് നമുക്കറിയാം. സ്വാഗതം ചെയ്യാം ഗോപിക. ഗോപിക നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഫാനാണ്. കാരണം ഒരു പൂന്തോട്ടം ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലേ, ഫുൾ പൂക്കളൊക്കെ ആയിട്ട്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക്, നിങ്ങൾ രണ്ടുപേരും ഒരു കടയിൽ നിന്നാണ് ഡ്രസ് എടുത്ത? പക്ഷെ ഗോപി കിട്ടിയ നല്ല ഡ്രസ്സ്. അതിന്റെ മുകളിലൊരു മറ്റേ മീൻ പിടിക്കുന്ന വലയിട്ട് മൂടിയതുകൊണ്ടിരിക്കുന്നു ലക്ഷ്മിയുടെ. പക്ഷെ ഞാൻ തമാശ പറഞ്ഞു, ലക്ഷ്മി നല്ല ഡ്രസ്സ്. രണ്ടുപേരും നന്ന അടിപൊളി എടുത്തിപ്പോണ്ട് കേട്ടോ. അനിയത്തിയും ചേച്ചിയും പോലെ ഇരിപ്പുണ്ട്. ഒരേ ഏജ് ആണെന്ന് തോന്നുന്നു അടുത്തടുത്ത് നിൽക്കുമ്പോ. ഹൈറ്റ് വ്യത്യാസം മാത്രം. അത്രേ ഉള്ളൂ. ഗോപി കുട്ടി ഏത് പാട്ടാ പാടാ? ആയിരം കണ്ണുമായി. ഗോപി കുട്ടി എന്തുണ്ട് ആ പാട്ടെടുക്കാൻ കാര്യം?
ചിത്രമ്മയ്ക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട് ആയതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് ഗോപിക. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ആ സോങ്. മിക്കവർക്കും ഫേവറേറ്റ് ആണ് ആ സോങ്. ഗോപി കുട്ടി എങ്ങനെ പാടും നമുക്ക് കേൾക്കാം. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പാടാം. താങ്ക് യു. But
ഗോപിക, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു. കാരണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടായിരുന്നു. സ്കൂളിലേക്ക് ഇറങ്ങിപ്പോയൊരു ഫീലായിരുന്നു. എന്തായാലും നന്നായിട്ട് പാടി, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചേട്ടനോട് ചേച്ചിമാരോട് ചോദിക്കാം. അമ്മു ഗോപികുട്ടി, എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. നല്ല സ്വീറ്റ് ആയിട്ട് പാടി. ഗോപികയുടെ വോയിസിന് ആപ്റ്റായ ഒരു സോങ് ആയിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. ഞാൻ നോക്കുമ്പോൾ വിവേകേട്ട കണ്ണൊക്കെ അടച്ച് വേറെ ഏതൊരു ലോകത്ത് പോയിരിക്കുകയായിരുന്നു. അല്ലെ വിവേകേട്ടാ? സത്യമായിട്ടും ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. പണ്ട് ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ അമ്മ ഉറക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ട് പാടി തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. ഈ പാട്ടിലാണ് ആദ്യമായിട്ട് ചിത്രചേച്ചിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതിനുശേഷമാണ് ചിത്രചേച്ചി വേറെ ഒരു എന്താ പറയുക വേറൊരു ലെവലിലേക്ക് പോയത് ഈ പാട്ടിന് ശേഷമാണ്. അറിയായിരുന്നു അതൊക്കെ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി മോളെ, നന്നായി പാടി. വെരി സൗഭാഗ്യം. ഗോപിക, എനിക്ക് ശരിക്കും എന്താ കമൻസ് പറയണ്ടേന്ന് എനിക്കറിയില്ല. അത്രയും ഒരു ബ്ലാങ്ക് ആയിട്ട് ഞാൻ ഇനി ഇരിക്കുകയാണ്. എനിക്കിപ്പോൾ ഓൾ ഐ നോ ഇസ് ഐ എം സോ ഹാപ്പി റൈറ്റ് നൗ. ഭയങ്കര ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഫ്ലോട്ടിങ് ഈ സോങ് കേട്ടിട്ട്. അത്രയൊരു ഭയങ്കര ഒരു സമാധാനം. ഒത്തിരി ഇഷ്ടപ്പെട്ടു മോളെ, ഭയങ്കര നന്നായിട്ട് പാടി. ആ കോറസ് എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടിരുന്നു സോങ് കേൾക്കാൻ. ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് ലവ് യുവർ പെർഫോമൻസ് മോളെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ വിട്ടുപോയതാണ് കോറസിൻ്റെ കാര്യം പറയാൻ. കോറസ് പാടിയ എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തു. ആൻഡ് താങ്ക് യു സോ മച്ച്, നിങ്ങളും നന്നായിട്ട് പാടി. ഒബ്വിയസ്ലി ഓർക്കസ്ട്ര ചേട്ടന്മാരും ഭയങ്കര നല്ലായിരുന്നു. വി ഗെറ്റ് എ റിയലി ഗുഡ് ഫീൽ. താങ്ക് യു സോ മച്ച്, യു ഗൈസ് വർ ബ്രില്ലിയൻ്റ്. കോറസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം അവരെല്ലാവരും പാട്ടുകാരാണ്. അവരെല്ലാം ഭയങ്കരമായിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു ഈ ഒരു പാട്ടിൽ. വളരെ നന്നായിരുന്നു. എന്താ പറയുക, ഈ പാട്ടെന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര പാടായിട്ടുള്ളൊരു പാട്ടല്ല, പക്ഷെ എന്നാൽ ഈസി ആയിട്ടുള്ള പാട്ടുമല്ല. ഫാസ്റ്റ് നമ്പറിനെക്കാട്ടിലും ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ സ്ലോ സോങ്സ് പാടി ബലിപ്പിക്കാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതേ ഫീൽ നമുക്ക് കിട്ടണ്ടേ? നല്ല വോയിസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, കേക്ക് ഇവിടെ നമുക്ക് ഇരുന്ന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്, നമ്മൾ എത്ര ടെൻഷനിൽ ഇരിക്കുമ്പോഴും എത്ര ടെൻഷനിലാണെങ്കിലും ഭയങ്കര മൈൻഡൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ മൂഡെല്ലാം ഭയങ്കര കാമാവും. പിന്നെ നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മളെ ഭയങ്കര പ്രിയപ്പെട്ട നമ്മുടെ ആൾക്കാരെയൊക്കെ നമുക്ക് ഓർമ്മ വരും. പിന്നെ നല്ല ലിറിക്സ് ആണ് ഇതിൻ്റെ. അപ്പം അങ്ങനെ പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ, എനിക്കെപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മ ഇത് പാടിത്തരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അമ്മുവിന് അങ്ങനെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ഈ പാട്ട് കേൾക്കുമ്പോൾ? അങ്ങനെ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കുറേ മെമ്മറീസ് വരാറുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ. അങ്ങനെ എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല, ലൈക്ക് കുറേ നല്ല നല്ല മൊമെന്റ്സ് ഓർമ്മ വരാറുണ്ട്. പഴയ വിട്ടുപോയ ലവേഴ്സിനെ കുറിച്ച് ഒക്കെ ഇല്ല. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റേ നമ്മളെ ദാസാർ പാടിയ ഒരു വോയിസ് ഉണ്ടല്ലോ, അതും എനിക്ക് ഓർമ്മ വരും പെട്ടെന്ന്. അതും ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ കയറി, ഇവർ രണ്ടുപേരും പാടിയത് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് കയറിപ്പോയ ഒരു സംഭവമാണ്. എന്തായാലും ഗോപിക, താങ്ക് യു സോ മച്ച്. ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ഞങ്ങൾക്ക് കുറേ നല്ല മെമ്മറീസ് തന്നായിരുന്നു. അപ്പോൾ അടുത്ത റൗണ്ടിൽ ഇതിലും നല്ലൊരു പാട്ടുമായിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും നല്ല കമൻസാണ് പറഞ്ഞത്, എല്ലാവരെയും നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോയി. എന്തായാലും അടുത്ത പെർഫോമൻസും ഇതുപോലെ നല്ലപോലെ കീപ്പപ്പ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Fashion partner for Vivek Gopan, Malavika Nair and Lakshmi, Central Mall, Trivandrum. Accessories for Malavika Nair, Alfonza. Accessories for Lakshmi, Alfonza.